നമസ്കാരം വിജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം വിശ്വാസമാണ് ഏറ്റവും വലിയ സുരക്ഷ പുഞ്ചിരിയാണ് ഏറ്റവും വലിയ ഉത്തേജകം ഈ വാക്കുകൾ നമുക്കെപ്പോഴും ജീവിതത്തിൽ പിന്തുടരാം കാത്തു സൂക്ഷിക്കാം മനസ്സിൽ ഏവർക്കും സ്വാഗതം ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ സാഗരം അറിവിന്റെ സാഗരം ഗുരുസാഗരം ന ഗുരു धिकं तत्त्वं न गुरोरधिकं तप तत्त्वज्ञानात् परं नास्ति तस्मै श्री गुरवे नमः സർവ ലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യമായ ആത്മോപദേശ ശതകത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ ഇനി മുപ്പത്തി നാലാമത്തെ പദ്യത്തിൽ ഭഗവാൻ പറയുന്നു അരനൊടി ആദിയരാളി ആർന്നിടും തേരുളതിലേറി ഉരുണ്ടിടുന്ന ലോകം അറിവിലനാതിയതായി നടന്നിടും തൻ തിരുവിളയാടലിതെന്ന് അറിഞ്ഞിടേണം ടൈം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒന്നുണ്ട് സമയബോധം അഥവാ കാലബോധം എവിടെയാണ് ഈ കാലം അനുഭവപ്പെടുന്നത് സമയം എവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മളൊക്കെ ജീവിതത്തെ സമയബന്ധിതമാക്കി വച്ചിരിക്കുന്നവരാണ് രാവിലെ ഇത്ര സമയത്ത് ഇത്ര മണിക്ക് ഉണരണം ഇത്ര സമയം കൊണ്ട് രാവിലത്തെ ദിനചര്യകളൊക്കെ നടത്തണം ഇന്ന ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇവിടുന്ന് ഇന്നിടത്തേക്ക് പുറപ്പെടണം അവിടെ ഇത്ര സമയത്തിൽ എത്തണം ഇത്ര സമയം അവിടെ ചെലവഴിക്കണം ഇങ്ങനെ ടൈം ഷെഡ്യൂളുകളാണ് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ഈ സമയം എണ്ണി തുടങ്ങിയതെന്ന് ആലോചിക്കാനുള്ള സമയം നമുക്ക് നമുക്കിതിൻ്റെ ഇടയിലില്ല നമ്മൾ സമയത്തെ മാനിക്കുന്നു സമയത്തും കാലത്തും ഓരോന്ന് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നു സമയം തെറ്റിയും കാലം തെറ്റിയും ചെയ്യുന്നതിനൊന്നും പ്രയോജനമുണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നു ഭഗവാൻ ഇവിടെ പറയുന്നു എവിടെ നിന്നാണ് ഈ സമയം തുടങ്ങുന്നത് സമയമെന്ന് പറയുന്നത് സത്യാവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ സമയമെന്നും കാലമെന്നും പറയുന്നതൊന്നും ഇവിടെ ഇല്ലാത്തതാണ് ഇത് ഈ പ്രപഞ്ചം ഒരു ഭ്രമചലനത്തിൻ്റെ ഭാഗമാണ് എന്ന് മുൻപദ്യങ്ങളിൽ ഭഗവാൻ പറഞ്ഞു സത്യം എന്ന് പറയുന്ന ബോധസത്യം എന്ന് പറയുന്ന ആ പരമമായിരിക്കുന്ന സത്തയിൽ ഉണ്ടായി കാണപ്പെടുന്നതാണ് ഈ ലോകമെന്ന് പറയുന്നത് ഈ ഉണ്ടായി കാണപ്പെടുന്നതിൻ്റെ ചലനം അതിൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സമയം തീരുമാനിച്ചു വച്ചിരിക്കുന്നത് ഇത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ആസ്പദമാക്കിയാണ് മനുഷ്യർ സമയത്തെ ഉണ്ടാക്കിയത് ശരിക്കും ഭൂമി ഭ്രമണം ചെയ്യുകയാണ് അപ്പോൾ ഭ്രമണം ചെയ്യുമ്പോഴത്തേക്ക് ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നു സൂര്യന് അഭിമുഖമായിരിക്കുന്ന ഭാഗത്ത് വെളിച്ചവും പകലും സൂര്യന് അഭിമുഖമല്ലാത്ത ഭാഗത്ത് ഇരുട്ടും അനുഭവപ്പെടുന്നു അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതായും ഉച്ചയ്ക്ക് സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്നതായും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമനത്തിനെത്തുന്നതായും നമ്മൾ കാണുകയാണ് അപ്പോൾ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ഈ ചലനം ചലനം നടക്കുമ്പോൾ നാം കാണുകയാണ് എന്ത് ഓരോന്നോരോന്ന് നീങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ രാവും പകലിനും അടിസ്ഥാനമാക്കിയിട്ടാണ് നാം നമ്മുടെ സമയത്തെ ചിട്ടപ്പെടുത്തിയത് അത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മണിക്കൂർ പിന്നെ ഒരു പകല് ഒരു ഒരു ദിവസം പിന്നെ നമ്മളതിനെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ മത്സരം ഇങ്ങനെ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയതാണ് ഇന്നത്തെ നമ്മുടെ സമയബന്ധിതമായ ജീവിതം എന്ന് പറയുന്നത് ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഇതേക്കുറിച്ചിട്ടാണ് ഭഗവാൻ തുടർന്ന് പറയുന്നത് നമുക്ക് ഇത് ഇത് അടുത്ത ലക്കം ബാക്കി തുടരാം എന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു